ഇന്ത്യയിലെ മണിപ്പൂരിലെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപം, ആ സ്റ്റേറ്റ് ഭരിക്കുന്നതും ബി ജെ പിയാണ്, കേന്ദ്രം ഭരിക്കുന്നതും ബി ജെ പിയാണ്. ഇപ്പോൾ രണ്ട് ഇഞ്ചനുള്ള ഒരു വണ്ടി ഓടുന്നത് പോലെയാണ് ഇപ്പോൾ ഈ കലാപത്തിന് കലാപം നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെയാണ് ഈ പറയുന്ന പ്രതിസന്ധികൾ മൊത്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായിരിക്കുന്ന കലാപങ്ങളെ കുറിച്ചൊക്കെ പത്രമാധ്യമ സുഹൃത്തുക്കൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഇതില് പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി ഈ ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ ജൂലൈ 14 തീയതി തിരുവല്ലയിൽ വെച്ച് നടക്കുന്ന ജനസംഗമം 4 മണിക്ക് തിരുവല്ല ബസ് സ്റ്റാൻഡ് മൈതാനം, അന്ന് വിവിധ സാമൂഹിക രാഷ്ട്രീയ മത നേതൃത്വങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ജനസംഗമ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. പ്രത്യക്ഷവും പരോക്ഷവുമായ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ കലാപം നടക്കുമ്പോഴും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനോ അല്ലെങ്കിൽ അത് തീർക്കാനുള്ള ശ്രമം നടത്തുന്നതിനോ. അതില് ആരാണ് നടത്തി ഈ കലാപത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് വ്യക്തമായ ധാരണ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ട് പോലും ഈ ഇരയോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നില്ല. അവിടെ അക്രമികളോടൊപ്പം അവരെ ന്യായീകരിക്കുന്നതിനാണ് മുഖ്യമന്ത്രി തയ്യാറാകുന്നത്. മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും വേദനിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്കറിയാം നേരത്തെ ഗുജറാത്ത് കലാപത്തിനൊക്കെ സമാനമായ സംഭവങ്ങൾ മണിപ്പൂരിൽ നടക്കുമ്പോഴും യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാവണ്ണം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതും വേദനയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് 161 സ്ഥാനത്തേക്ക് നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം താഴ്ന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ നമ്മളിതിൽ കൂടുതലൊന്നും ഇന്നത്തെ ഇന്ത്യയിൽ നമുക്ക് പ്രതീക്ഷിക്കാനുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ അതിജീവിക്കണം. ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങൾ നൂറുകണക്കിന് പള്ളികൾ ആക്രമിക്കപ്പെടുന്നു, 10,000 അവിടുന്ന് പാലായനം ചെയ്യപ്പെടുന്നു. ജോലിന് തിരിച്ചു വന്നാൽ പോലും അവർക്ക് വർഷങ്ങളെടുക്കും ഇതുപോലെ സാധാരണ നിലയിൽ അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ. അവരുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസം, അതോ മറ്റൊന്ന് ആയുധങ്ങൾ, RSS കയ്യിലുള്ള ആയുധങ്ങൾ സൈനികരുടെ കയ്യിലുള്ള ആയുധങ്ങളെക്കാൾ വലിയ സംവിധാനമുള്ള ആയുധങ്ങളാണ്. സർക്കാർ യൂണിഫോമുകൾ, പട്ടാളത്തിന്റെ യൂണിഫോം ഇട്ടുകൊണ്ടുള്ള അക്രമങ്ങൾ, ഇത് വലിയൊരു ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും മണിപ്പൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ജനതകളിൽ എത്തിക്കേണ്ടതുണ്ട്. ഈ നാടിന് സമാധാനം ഉണ്ടാകേണ്ടതുണ്ട്. ഈ രാജ്യത്ത് ഈ പറയുന്ന RSS അല്ലെങ്കിൽ BJP ഭരണത്തിന് കീഴിൽ രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം എന്നുള്ളതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്.